F7 എന്നുള്ള ഒരു കമ്പനിയുടെ ബസ് ട്യൂബ് അത്. അപ്പോൾ അതൊരു ഓട്ടോറിക്ഷയിൽ വന്നിരുന്നാണ്. ആ അതിനകത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ ക്ലീൻ ചെയ്തിട്ട് നിന്നാലും കുറച്ച് ആവുമ്പോൾ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം റച്ചിനാകുമ്പോൾ ആ ഒരു പ്രശ്നം വരും, അവിടെ അത് പോകാൻ പ്രയാസമാണ്. അപ്പോൾ ഓഫറൊക്കെയാണ്, ബാക്കിയൊക്കെ ഒക്കെയാണ്, ബോർഡ് പോയതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ആംബ് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഒരു സംശയം മുമ്പ് ചോദിച്ചിട്ടുള്ള സംശയമാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും കൂടി ഉണ്ടായി, അതായത് 5 Hz, 10 Hz ഒക്കെ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായി. അതായത് എസ്കേഷനും മൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് ആ ഫ്രീക്വൻസി പ്ലേ ചെയ്യുന്ന ആ വീഡിയോകളിൽ അധികം ആൾ ചോദിച്ചിട്ടുണ്ട്, ഈ 5 Hz, 10 Hz ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ മനുഷ്യന്മാർക്ക് ചെവിക്ക് 20 Hz മുതൽ 20,000 Hz വരെ ശരിക്കും സൗണ്ട് എന്ന നിലയ്ക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴോട്ട് 20,000-ന് താഴോട്ടുള്ളതും 20,000-ന് മേലോട്ടുള്ളതും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതായത് ചെറുപ്പകാലം കണ്ട് കഴിഞ്ഞാൽ തന്നെ ചിലർക്ക് ഈ 16,000-15,000 Hz ആ റേഞ്ചോ അതിൻ്റെ മേലോട്ടൊന്നും കേൾക്കില്ല. 20 Hz എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 30-40 അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ളതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരൊക്കെ അത്രയും സ്ട്രെയിനൊക്കെ എടുത്ത് ചെവിൻ്റെ ഒക്കെ ഒരു തീരുമാനമായിട്ടുണ്ടാവും അധികം ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ തരം ഈ ലോ ഫ്രീക്വൻസി ഈ ബേസ് ട്യൂബ് സബ് ഓഫർ കൂടെ ഒക്കെ വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അധികം കേട്ടിട്ടില്ല. നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഫീലാണ് കിട്ടുക. അധികം ചിലവർക്ക് ഇപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ അടുത്ത് സബ് ഓഫറിന് അടുത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഈ ഡ്രസ്സിന് മുകളിലും എൻ്റെ ബോഡിയിലും ഇതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ചിലർക്ക് ഇപ്പോൾ വളരെ ലോ ആണ് പോകുന്നത്, അതായത് ഒരു 17-22 ഒക്കെ റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് നമ്മളെ ഉള്ളിൽ ഫീൽ ചെയ്യും. നമുക്ക് ചെവി മേത്തൊരു പ്രഷർ അല്ലെങ്കിൽ ചെവിയിലൊരു പ്രഷർ, ആ രീതിയിലൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ അത് എനിക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേൾക്കുമ്പോൾ ആ തരത്തിലായിരിക്കില്ല ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ പലതരത്തിലും പലർക്കും അത് പലതരത്തിൽ ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതിൽ നമുക്കൊരു 5 Hz, 10 Hz ഒന്നും പ്ലേ ചെയ്യാം. പിന്നെ ഒരു ലോ ബേസ് എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടില്ലേ, ഒരു ലോ ബേസ് ടോൺ ഒരു 15 സെക്കൻഡ്സ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളെ കയ്യിലുള്ള ഓഡിയോ സിസ്റ്റത്തിൽ അത് പ്ലേ ചെയ്ത് നോക്കുക. അത് അത്രത്തോളം ലോ പോകുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. കാരണം ലോ ബേസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണെന്ന് അധികാർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ആദ്യം, എന്നിട്ട് ബാക്കി പിന്നീടുള്ള വീഡിയോസിൽ അതിൻ്റെ ഡയലോഗുകൾ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ 5 Hz ചെക്ക് ചെയ്യാം, 10 Hz ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ലാപ്ടോപ്പിൽ ഒരു നമ്മളെ ഓൺലൈൻ ടോൺ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രീക്വൻസി ജനറേറ്റർ ആപ്പ് ഒരു വെബ്സൈറ്റാണ്. അത് ആപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരുപാട് ആപ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ചെക്ക് ചെയ്യാം. 5 to 50, 5 to 10, 5 to 100 അങ്ങനെ ഒരുപാട് തരം ടോണുകൾ തന്നെ അത് മ്യൂസിക് ആയിട്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓണാക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ 10 Hz ഉള്ളത് ഞാനത് 5 Hz കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ പ്ലേ ആക്കാൻ പോവാണ്. ഈ ഒരു തരം ഇത് പവർ കൂടിയിട്ട് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒന്ന് വോളിയം കൂട്ടാം. ഇത് കുറച്ചുകൂടെ പവർ കൊടുത്താൽ ആ ഓഫർ കേട് വരണ്ടെന്ന നിലയ്ക്ക് ഞാൻ കൊടുക്കാതിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആംബ് പവർഫുൾ ആണ്. വേണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ 5 Hz അവസ്ഥ. ഇനി ഞാനിത് സ്ലോലി 10 കയറ്റി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 12 Hz. ഇപ്പോൾ നമുക്കൊരു ഒരു വൈബ്രേഷൻ ഈ ഏരിയയിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ആ വെബ്സൈറ്റ് കാണണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നോക്കിയോ, ഓഫറിൻ്റെ എക്സ്കർഷൻ നോക്കിയാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സ് ട്യൂൺ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു 20 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പോർട്ടാണെങ്കിൽ നമുക്കിത് 20 എത്തുമ്പോൾ ഒരു ബേസ് ഫീൽ ചെയ്യും. നോക്കൂ, ഇപ്പോൾ ഒരു ബേസ് പോലെ ഒരു സംഭവം വോളിയാണ്. അപ്പോൾ ഒരു ടോൺ, ഇപ്പോൾ ഒരു മ്യൂസിക് ടോൺ നമുക്ക് കേൾക്കാം. നെക്സ്റ്റ് 25. വളരെ ലോ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്, വളരെ ലോ നോട്ട്സ് ആണ് ഇപ്പോൾ വരുന്നത്, ലോ ഫ്രീക്വൻസി. ഇപ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വേറെയാണ്. സ്പീഡ് ഉണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെ വെച്ചാൽ ഒരു
ചെവിയിലൊക്കെ ഒരു പ്രഷറാണ് കിട്ടുന്നത്, എനിക്ക് ബോഡിയിൽ ഒരു ഒരു വൈബ്രേഷനാണ് ഫീൽ ചെയ്യുന്നത്, അതുപോലെ ഈ ടേബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങൾക്ക് ഒരു ഇളക്കമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു ഫീൽ. ഈ ഇപ്പോൾ ഒരു ലോ ഫ്രീക്വൻസി സബ് ഓഫർ കൂടെ പ്ലേ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മളെ കയ്യിലുള്ള സബ് ഓഫർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം അത് എല്ലാവരും ഫീലായിട്ടുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ അത് ഓരോ ആളുകളുടെയും ചെവിയുടെ അവസ്ഥ അനുസരിച്ചാണ് നമുക്കിപ്പോൾ ബേസ് ഫീൽ ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഒരു അസംബിൾ ചെയ്ത് ഒരു ആംപ്ലിഫയർ, ഒരു സബ് ഓഫറിൻ്റെ ആംപ്ലിഫയർ എന്ന് വിചാരിക്കുക, ആ അസംബിൾ ചെയ്ത ആംപ്ലിഫയറിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പം അത് അസംബിൾ ചെയ്യാൻ പറഞ്ഞ ആൾക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് കേൾക്കുന്ന മറ്റുള്ള ആളുകൾക്കും മറ്റൊരു തരത്തിലായിരിക്കും ഫീൽ ചെയ്യുന്നത്. അവർ ഏത് തരത്തിലാണോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേൾക്കുന്ന നോട്ട്സ് ചിലപ്പോൾ അവർ കേൾക്കില്ല, അവർ കേൾക്കുന്നത് ചിലപ്പം ഞാൻ കേൾക്കില്ല, പറയാൻ പറ്റില്ല. അത് ആ അതാത് ആളുകളുടെ ആ ഒരു ബോഡിയിലെ ആ ഒരു അവസ്ഥയും അവരത് എങ്ങനെ ഒരു ഫ്രീക്വൻസി എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മുമ്പ്, അതുപോലെയാണ് അവർക്ക് എല്ലാ ഫ്രീക്വൻസിയും മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ലോ നോട്ട്സ് ഇങ്ങനെ നമുക്ക് ഒരാൾക്ക് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് പെട്ടെന്നൊരു പിക്ചറിൽ നമുക്ക് പെട്ടെന്നൊരു പിക്ചർ കിട്ടുന്നില്ല. അതായത് നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞ് വ്യക്തമാക്കാൻ പറ്റില്ല. ലോ ഫ്രീക്വൻസി ഒരു സബ് ഓഫറോടെ പ്ലേ ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടാകും. ഇനി ആ ഒരു മ്യൂസിക് ടോൺ ഒരു 15 seconds ഇടാം, കാരണം മറ്റേത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അത് നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതെങ്ങനെ നമുക്ക് ആ മ്യൂസിക്കാണ് ആ സെയിം ക്വാളിറ്റി തന്നെ റെക്കോർഡ് ചെയ്യാം ഈ വീഡിയോയിൽ തന്നെ. നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഭാഗം നിങ്ങളെ ഹോം തിയേറ്ററിലോ സബ് ഓഫറിലോ വെച്ച് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ വ്യത്യസ്തത അറിയാം. അപ്പോൾ ആ ബേസ് ലോ ബേസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സബ് ഓഫറിൽ? നല്ല പക്കയായിട്ട് ടൂണ്ട് സബ് ഓഫറാണെങ്കിൽ നിങ്ങൾ വിവരം അറിഞ്ഞിട്ടുണ്ടാകും അത്രയും ലോയിലേക്ക് അത് പോയിട്ടുണ്ട്. എത്രത്തോളം ലോയിൽ പോകാൻ പറ്റും അത്രയും ലോയിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു തരം ലോ ആണ് നമുക്ക് ശരിക്കും ഒരു ഒരു മൂഡി ബേസ് എന്നുള്ള എക്സ്പീരിയൻസിൽ കിട്ടുക. അപ്പോൾ ആ ആ ഒരു എക്സ്പീരിയൻസിൽ, അതായത് ആ മ്യൂസിക്കിൻ്റെ കൂടെ ഈ ലോ ഫ്രീക്വൻസി ആയിട്ട് വന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡീപ്പ് ബേസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ ഒരു ഇമേജിനോ അല്ല ആ മ്യൂസിക്കിനോ ഡെപ്ത് കൊടുക്കുന്നത്. ആ ഡെപ്ത് വന്ന് പോകുന്ന ഒരു മ്യൂസിക് ഒരു ഋതത്തിൽ വന്ന് പോകുമ്പോൾ ആണ് അതിനൊരു ഭംഗി. മറ്റേത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു ഒരു 5 hertz അല്ലെങ്കിൽ 10 hertz അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു ഭംഗിയല്ല, അതൊരു മ്യൂസിക് ടോൺ അല്ല, അതൊരു ഫ്രീക്വൻസി ജനറേറ്റ് ആയിട്ട് ആ ഫ്രീക്വൻസി നമ്മൾ ടെസ്റ്റിനും മറ്റൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫ്രീക്വൻസി കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു 50 hertz വെച്ചിട്ട് ഒരു കാര്യം ചെക്ക് ചെയ്യുകയാണെങ്കിൽ 50 hertz ജനറേറ്റ് ചെയ്തിട്ട് നമ്മളത് ചെക്ക് ചെയ്യും. അതുപോലെ 5 hertz ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അത് ചെക്ക് ചെയ്യാറ് ഇതിൻ്റെ എക്സ്കേഷൻ 5 to something ആ 10-ൻ്റെ ഇടയിലൊക്കെ ഇത് നല്ല പവറിലിട്ട് അതിൻ്റെ എക്സ്കേഷൻ അതിൻ്റെ മൂവ്മെൻ്റ് അതുപോലെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് എന്ന നിലക്കാണ് ഞാൻ ആ ഫ്രീക്വൻസി അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ 22 something ആ ഒരു മേലോട്ട് കയറുന്ന ആ ടൂണ് ഇതിൻ്റെ പോർട്ട് ടൂൺ ചെയ്തത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് ആ രീതിയിൽ ഫ്രീക്വൻസി കയറ്റി കൊണ്ടുപോയി നോക്കുന്നത്. അത് ഒരുപാട് ടൂൾസും മെഷീൻസും കിട്ടാണ്ട് നിങ്ങൾക്ക് ചില്ലറ ചിലവാക്കുന്നവർക്ക് അത് വാങ്ങിയിട്ട് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളും അതിൻ്റെ RMS എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റിയ മീറ്ററുകൾ വേറെയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെക്ക് ചെയ്യുന്നത്. നമ്മളത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഇവിടെ ഇറക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും കാണിക്കാനായില്ല, നമുക്ക് പറ്റിയത് ചെയ്യാം. അപ്പോൾ 5 hertz ഉം 10 hertz ഒക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടോണ് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ അത് നമ്മുടെ മ്യൂസിക്കിൽ വന്നു പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിണ്ടാവും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമുക്ക് പറയാൻ പറ്റുന്ന പോലെ അത് മറ്റ് വീഡിയോകളിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലാണ്.